യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങി അന്നേ കുറച്ചു നേരത്തേക്ക് മാറുമി ചാനലായിരുന്നു യുദ്ധം നയിച്ചത്. മറ്റ് ചാനലുകൾക്കൊന്നും കിട്ടാത്ത ആകാശ യുദ്ധ ദൃശ്യങ്ങൾ അവരിലൂടെ വൈറലാവുമായിരുന്നില്ലേ? ആ യുദ്ധ വീഡിയോ ഗെയിമേ കയ്യോടെ നമ്മുടെ മലയാളികൾ പിടികൂടാൻ അധിക സമയം എന്തായാലും വേണ്ടി വന്നില്ല. പൊതുവെ മലയാളികൾ ഗെയിമുകൾക്ക് അടിമപ്പെടുന്നു എന്ന് പറഞ്ഞ് നിരന്തരം വാർത്തകളാണ്. എന്തായാലും ഇപ്പോഴാണ് അതൊരു ഗുണം ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഈ വാർത്തയും വീഡിയോ ഒക്കെ ഇപ്പോഴും നൂറെ നൂറിൽ ഓടിയേനെ. പൊതുവെ ഇമാതിരി ദൃശ്യങ്ങളൊക്കെ കിട്ടിയ ചാനലുകാർ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗുണ്ട്, ഈ ദൃശ്യം ആദ്യമായി കിട്ടിയതും പകർത്തിയതും ഞങ്ങളാണ്. ഈ തവണ എന്തോ ഭാഗ്യത്തിനാണ് മാറൂമിക്ക് ഇത് പറയാൻ തോന്നിയത്. ഇനിയിപ്പോ യുക്രൈൻ റഷ്യ യുദ്ധത്തെ പറ്റിയൊക്കെ അറിയാൻ നമ്മൾ മലയാളികൾ അന്താരാഷ്ട്ര ചാനലുകൾ കാണുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ അവിടെ 6 ബോംബ് പൊട്ടിയ നമ്മുടെ മാറൂമി 12 പൊട്ടിക്കും. ടോക്കിംഗ് ട്രോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ന് വന്നിപ്പോ കൊച്ചു ടി വി ഏതാ ന്യൂസ് ചാനൽ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയെ. എന്നാൽ എന്റെ മാറൂമി, ഒരു വീഡിയോ ഗെയിമിന്റെ ഒക്കെ ഭാഗം എടുത്ത് ഉക്രൈൻ യുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത നൽകിയ നിങ്ങളുടെ കഴിവ് സമ്മതിക്കണം. അത് വായിച്ചവരുടെ തൊലിക്കെട്ടിയാണെങ്കിലോ അപാരം തന്നെ. ഉക്രൈനെ റഷ്യ ആക്രമിച്ച ആദ്യ ദിവസം നമ്മുടെ മാറൂമിക്ക് മാത്രം കിട്ടിയ വൈകിട്ട് 5 സംപ്രേഷണം ചെയ്ത വൺ എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്പ്ലോസീവ് വീഡിയോനെ കുറിച്ചാട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതിർത്തിയിൽ യുക്രൈൻ റഷ്യ പോരാട്ടം നടക്കുമ്പോ യുദ്ധത്തിന്റെ തീവ്രത എടുത്തു കാട്ടുന്ന ദൃശ്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഒരു സൈക്കോയുടെ മാനസിക ചിന്തയിൽ ചാനലിലിരുന്ന് വാർത്ത വായിക്കുന്ന അവതാരക ആവേശത്തോടെ അലറിയതേ ആർമി 3 ഗെയിമിന്റെ ദൃശ്യങ്ങളായിരുന്നു. അയ്യേ, അല്ല ഇനിയിപ്പോ ഇവര് മറ്റാർക്കും കിട്ടാത്ത എക്സ്ക്ലൂസീവ് വീഡിയോ എന്നൊക്കെ കാണിച്ച് വ്യൂവേഴ്സിനെ കൂട്ടാനും ആ വഴി പരസ്യ റേറ്റിംഗ് കൂട്ടാനും ഒക്കെ ആയിരിക്കും ഇമാതിരി പരിപാടി കാണിച്ചത്. ഏ, അങ്ങനെ വരാൻ വഴിയില്ല. എന്താന്ന് അറിയൂല, ഞങ്ങൾ മാറൂമിക്കാർക്ക് വാർത്തകൾ ഇങ്ങനെ തെറ്റിച്ചു കൊടുക്കുന്നതും പിന്നെ ഒരു ഉടുപ്പില്ലാണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നതും ഒക്കെ ഒരു ഹര. ജീവന് പുല്ലു വില നൽകി റോഡിലെ അഭ്യാസം കാണിക്കുന്ന ബൈക്ക് സംഘങ്ങൾ കേരളത്തിൽ വീണ്ടും സജീവമാണ്. തടയാൻ ബൈക്കിൽ വന്ന പോലീസുകാരനെ ആക്രമിക്കുന്ന ബൈക്കറുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ നിന്നൊക്കെ പറഞ്ഞ് വന്ന ദൃശ്യങ്ങൾ നിങ്ങൾ ഇതിനു മുന്നേ മാറൂമിൽ കണ്ടായിരുന്നാ? ദേ, ഇതായിരുന്നു ആ മരണമാസ എക്സ്ക്ലൂസീവ് ദൃശ്യം. ലേ മാറൂമി, ഗെയിമുകൾ എന്നും ഞങ്ങളുടെ ഒരു വീക്നെസ്സാണ്. പിന്നെ പണ്ട് മാറൂമിയുടെ പത്രത്തിൽ ഇതേ ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് വൻ ചർച്ചയായിരുന്നില്ലേ? മഷ്രയിൽ ചേർന്ന യോഗത്തില് മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടു, ഇബ്ലീസ് അധ്യക്ഷത വഹിച്ചു, ലാത്ത ഉസ്സ മനാത്ത തുടങ്ങിയവർ പ്രസംഗിച്ചു എന്നൊക്കെ. ഏതായാലും ഇങ്ങനെ തേഞ്ഞൊട്ടിയിരിക്കുമ്പോഴും നിലവിളിയും മോങ്ങലും മിങ്ങലും ഒക്കെ ആയിട്ട് ഒരു നാണവുമാനമില്ലാതെ അവര് വന്ന് പിന്നെയും ഖേദം പ്രകടിപ്പിക്കും. അത് യുക്രൈൻ അതിർത്തി കടന്ന റഷ്യൻ വിമാനം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആ എക്സ്ക്ലൂസീവ് വീഡിയോക്ക് ഉണ്ടായി. യുദ്ധവും പ്രമുഖരുടെ മരണവും ഒക്കെ മാധ്യമങ്ങൾക്ക് എന്നും ചാകര തന്നെയാണ്. എന്നാലും എന്റെ മാറൂമി ന്യൂസ് എഡിറ്ററേ, ഈ ഖേദ പ്രകടനമൊക്കെ മതിയാകുമോ? അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഈ തത്വജ്ഞാനം വിളമ്പി അങ്ങനെ അങ്ങ് രക്ഷപ്പെടുമൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിലും ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് ഒരു വീഡിയോ ഗെയിമിന്റെ ലാഘവത്തിൽ കാണേണ്ട കാര്യമാണോ? അത്രയ്ക്ക് ലളിതമാണോ നിങ്ങൾക്ക്? കേവലം വ്യാജ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുക മാത്രമായിരുന്നില്ലല്ലോ നിങ്ങൾ ചെയ്തത്, അതിന്റെ ഒപ്പം ഒരു ഗംഭീര കഥ കൂടി ഇറക്കിയായിരുന്നില്ലേ? അയൽ രാജ്യത്തിന്റെ അതിർത്തി കടന്ന വിമാനം തലനാരിഴക്കി രക്ഷപ്പെട്ടു എന്നൊക്കെ. എന്തായാലും ഒറിജിനൽ വീഡിയോ ഗെയിമിൽ നിന്ന് ആ വാർത്ത ലഭിക്കില്ലല്ലോ. അത് ആരുടെയോ ഭാവനാവിലാസം വിളയാടിയതല്ലേ? യുദ്ധ സംബന്ധിയായ ആധികാരികത ലെവലേഷം ഇല്ലാത്ത ഒരു വിദേശ ട്വിറ്റർ ഐഡിയിൽ നിന്നാണ് ഈ കഥ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുക. യാതൊരുവിധ ഫാക്ട് ചെക്കും ഇല്ലാതെ വ്യാജ ദൃശ്യങ്ങൾക്കൊപ്പം അതേ വ്യാജ വാർത്തയും പ്രേക്ഷകരെ അറിയിക്കല്ലേ നിങ്ങൾ ചെയ്തത്? എന്നിട്ടോ വ്യാജ ദൃശ്യങ്ങളുടെ പേരിൽ നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചു എന്ന്. ഇനിയിപ്പോ ഇഷ്ടപ്രകാരം കഥ മെനയാനും വാർത്ത എന്ന മട്ടിൽ ഇത് പ്രചരിപ്പിക്കാനും കഴിയുന്ന സാഹചര്യത്തിലൊക്കെയാണോ ഇപ്പൊ മാറൂമിക്കാര്? ആവോ, ഇനി പുകിലൊക്കെ ട്രോളന്മാരെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ അടുത്ത ഞാരക പോസ്റ്റായിട്ട് വന്നില്ലേ നമ്മുടെ മാറൂമി? താലിബാനെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയോട് യുദ്ധം മുഴുവനെ അവസാനിപ്പിക്കണം, സമാധാനം വരണം എന്നൊക്കെ പറഞ്ഞ പോലെ യുദ്ധത്തെ കുറിച്ച് ട്രോൾ ഉണ്ടാക്കാൻ മലയാളികൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതേ മാറൂമി പോസ്റ്റ് ഇട്ടേക്കണ്. നമ്മൾ മലയാളികൾക്ക് ട്രോളുകൾ ഉണ്ടാക്കാൻ നല്ല പോലെ അറിയാം. പക്ഷെ അത് യുദ്ധം എന്ന പേരിൽ വീഡിയോ ഗെയിമുകൾ എടുത്ത് അത് പബ്ലിഷ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്ന മാറൂമി എന്ന് പറഞ്ഞ ചാനലിനെ ട്രോളാനും ജനങ്ങൾ ആഗ്രഹിച്ച യുദ്ധം എന്നൊക്കെ മനോരമ ചാനലിൽ വന്ന് അലറിയവരെ ട്രോളാനും എന്നൊക്കെ ഉള്ളൂ. സത്യത്തിൽ ഈ മലയാളികളുടെ ട്രോളുകളുടെ ഗുണം എന്താന്ന് വെച്ചാല് ആ ട്രോളൊക്കെ കുറുക്കി കൊള്ളുമ്പോഴാണ് ഈ മഹത്തായ ചാനലുകാർ തന്നെ അടുത്ത ദിവസം വന്നിട്ട്
അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ വിലപിക്കേണ്ടി വരുന്നത്. ഇപ്പോ കിട്ടിയതെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇപ്പോ കിട്ടിയ മണ്ടത്തരുന്നോ ഞങ്ങൾക്ക് മാത്രം കിട്ടിയ മണ്ടത്തരുന്നോ ഒക്കെ റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ദേ നിങ്ങൾ തള്ളുന്നതെല്ലാം പാടെ വിഴുങ്ങിയിരുന്ന കാലമൊക്കെ ഇപ്പൊ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഇരന്ന് മാപ്പിരന്ന് നാണം കെടേണ്ടി വരുമെന്നൊക്കെ ചിന്തിച്ച നിങ്ങൾക്ക് കൊള്ളാം. അപ്പൊ മാധ്യമ സ്ഥാപനങ്ങളിൽ വിചിത്രമായ സംഭവ വികാസങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ട്രോളുകൾക്കും പഞ്ഞമുണ്ടാകില്ല എന്ന പ്രതീക്ഷയോടെ അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ, ബൈ ബൈ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.